മരണം നടന്ന തലേന്ന് അദിയൻ പട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ അതുകളെ കുത്തി കെട്ടി ഇട്ടേച്ചുമ്പോൾ കുത്തി വെച്ചു എന്നിട്ട് മടത്തി കൊണ്ടുപോയി കൂട്ടി കേറ്റിട്ടു വിമലാമ്മയോട് തുറന്നു വിടണ്ടായെന്നും പട്ടികൾക്ക് വരെ ഇളക്കാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്നും അദിയൻ കള്ളം പറഞ്ഞു ഞാൻ മടത്തി ചെല്ലുമ്പോൾ കിണറ്റിൻകര മാതരമ്മച്ചിയും മറ്റ് അമ്മമാരും ഒക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ കാണുന്നത് അമലാമ്മ മരിച്ചു കിടക്കുന്നത് അമലാമ്മച്ചിയെ കത്തി കാണിച്ചു പേടിപ്പിച്ചു കുത്തി പണ്ടം തുറന്ന് ചെള്ള നിറച്ച് കാലി താത്തു എന്നും പറഞ്ഞു പ്രാണം പേടിച്ച് അതിയെ സമ്മതിച്ചു അന്നേരം കുറച്ച് രൂപയും തന്നു ഇതിൽ കൂടുതൽ ഒന്നും എനിക്കറിയാൻ മേല അതിയനെ ജയിലിൽ അടക്കില്ലേ സാറേ ആരെയും കുത്താനും കൊല്ലാനും ഉള്ള ചങ്കുറിപ്പൊന്നും അങ്ങേർക്കില്ല ആ കാണുന്ന പൊണ്ണത്തടിയേ ഉള്ളൂ അതിയാൻ എന്തിയാ സാർ അതിയാനെ ഞങ്ങൾ പൊണ്ണത്തടി കുറയ്ക്കാനുള്ള പ്രകൃതി ചികിത്സ അയച്ചിരിക്കുക സ്റ്റേറ്റ്മെന്റ് വാങ്ങിയവരെ കസ്റ്റഡിയിൽ ഛേ അൻവറിന്റെ സെൽഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ വയർലെസ് വിളിക്കേ സർ ഹലോ 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 വയർലെസ് ഓഫാണ് സർ ഷോ അൻവർ സാറും കർത്താവും കൂടി പാപ്പിയെ പപ്പടാക്കിയിട്ടുണ്ടാവും സർ മൈ ഗോഡ് ഫോളോ മീ ഞാൻ പറഞ്ഞില്ലേ എവരിതിങ് ഈസ് ഗോയിങ് ആസ് പ്ലാൻഡ് എടോ പണിക്കരെ യു ആൻഡ് യുവർ ബോയ്സ് ഹാവ് ഡൺ എ ഗുഡ് ജോബ് ഐ എം റിയലി പ്രൗഡ് ഓഫ് യു സത്യം പറഞ്ഞാൽ എനിക്ക് തന്നോട് ആദ്യം മുതലേ ഉള്ളിൽ ഒരു അൺവാണ്ടഡ് ജലസ് ഉണ്ടായിരുന്നു എന്താ ഇനി പറയുക ഒരുതരം വൃത്തികെട്ട അസൂയ അൻവർ എവിടെയാണ് സാർ അതാ ഞാൻ പറഞ്ഞു വരുന്നത് കാളിയാർ അച്ഛനാണ് സിസ്റ്റർ അമലയെ കൊന്നതെന്നുള്ള പാപ്പിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സർ പ്ലീസ് വേർ ഇസ് അൻവർ അൻവറും കർത്താവും ഒരു ഫുൾ ബറ്റാലിയൻ കൂടി കാളിയാർ കോട്ടയിലേക്ക് അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞു മൈ ഗോഡ് വിത്തിൻ ആൻ അവർ അവർ അച്ഛനെയും കൊണ്ട് ഇവിടെ എത്തും നോ യൂസ് ബറ്റാലിയനിലുള്ള എല്ലാ വയർലെസ് സെറ്റുകളും ഓൺ ദ വേയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ വയർലെസ് സെറ്റുകളും ഓഫ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു മുകളിൽ നിന്നുള്ള ഇന്ററപ്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബിക്കോസ് ഐ വാണ്ട് ടു ബി എ ഗുഡ് ഓഫീസർ ആൻഡ് എ ജെന്റിൽമാൻ ബിഫോർ ഐ ലീവ് ദി ഡിപ്പാർട്ട്മെന്റ് സർ യു ആർ തോറലി മിസ്റ്റേക്കൻ കാളിയാർ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല നമുക്ക് എങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്യണം Isha, what do you mean? Sir, please, we have to stop this operation. Please come. ഈ ധ്യാന മന്ദിരത്തിലേക്ക് കടന്നു വന്ന നീ മോഷ്ടാവാണോ കൊലപാതകയാണോ വേശിയാണോ പലിശക്കാരനാണോ പണ്ഡിതനാണോ പാമരനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിന്റെ മനസ്സിൽ പാപച്ചുമടുണ്ടോ ഉണ്ടെങ്കിൽ നീ അന്വേഷിച്ചലിഞ്ഞു കടന്ന അത്താണി നിന്റെ രക്ഷകൻ ഇതാ ഈ ധ്യാനാലയത്തിനകത്തുണ്ട് അവസാനം പ്രായച്ചിത്തമില്ലാത്ത തെറ്റിലേക്കാണല്ലോ റാവുത്തറേ താജന്ന് എത്തിയത് നോ എല്ലാ തെളിവുകളും ഒരുമിച്ച് വിരൽച്ചുണ്ടെന്ന പ്രതിയുടെ മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇന്ത്യയിൽ ഒരു എസ് പി അല്ല അൾട്ടിമേറ്റ് ജുഡീഷ്യറി കസ്റ്റഡിയിൽ വെച്ച് കൊല്ലാതെ 24 മണിക്കൂറിൽ നിങ്ങൾ എന്നെ പുറത്തു വിട്ടാൽ എസ് പി മുറിക്ക കുരുക്കിൽ നിന്ന് ഒരു മുടിനാര് പോലും പൊട്ടാതെ ഞാൻ പുറത്തു വരും ഡോണ്ട് ട്രൈ ടു ഷോ യുവർ ഗിമിക്സ് അഗൈൻ ഫാദർ ലെറ്റ് അസ് പുഷ് ഓഫ് മാറ്റോ
ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മൂന്നല്ലേ പറഞ്ഞു. നിനക്ക് തോന്നിവാസം കാണിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്റെ മറ്റേടത്തുനിന്ന് കൊണ്ടുവന്നാണ് കരുതിയോടാ പുല്ലേ. എന്നെ പറഞ്ഞു പറ്റിച്ച് അച്ഛനെ കുത്തി കൊല്ലിച്ചിട്ട് നീ എന്നോട് പക തീർത്തല്ലട റാസ്കൾ. സർ, കൂട്ടത്തിൽ ഒരു സബോർഡിനേറ്റ് ഓഫീസറെ കുരുതി കൊടുക്കുകയും ചെയ്തു. യു ആർ അണ്ടർ സസ്പെൻഷൻ ആൻഡ് അറസ്റ്റ്. വെക്കണം സർ, വെക്കടോ. തനിക്കറിയാൻ മേലെ പണിക്കരെ. യവന്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാനും ആ മഹാപാപത്തിന് കൂട്ടുവന്നു. തെറ്റിപ്പോയി. അൻവറിന്റെ വാക്ക് കേട്ടിട്ടല്ല സാർ ആ മഹാപാപത്തിന് കൂട്ടുവന്നത്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നറിയാതെ 10-12 മണിക്കൂർ സാർ അന്വേഷിച്ചു നടന്ന സാറിന്റെ സെൽഫോൺ ഇത് എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നാണ് ചോദ്യമെങ്കിൽ ദൈവം തമ്പുരാൻ കൊണ്ട് എത്തിച്ചു തന്നു എന്ന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും. അൻവർ, കണക്ട് ദസ്. എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു. സാർ ഈ കോപ്പ് ഓഫ് ചെയ്തിട്ട് എവിടെ പോയിരിക്കുമായിരുന്നു? കർദിനാൾ ഈസ് ലാൻഡഡ്. അച്ഛനെ അവസാനിപ്പിക്കാൻ ആൾ വരും. ഭയ്യ, കർദിനാൾ ആരാ സാർ ഇവരൊക്കെ? എനിക്കറിയില്ല. അറിയും. ഈ ശബ്ദം ആരുടേതാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. പറയണം സാർ. ഈ തിരുമുഖത്ത് എന്നെ കൊണ്ട് തല്ലിക്കരുത്. ഭയ്യ പുന്നശ്ശേരി പിതാവിന്റെ അനിയൻ കളക്ടർ പോൾ വർഗീസ. പെരുന്നാൾ കവർ ചെയ്യാൻ വന്ന പ്രസ് ഫോട്ടോഗ്രാഫർക്ക് കിട്ടിയ ഒരു അഡീഷണൽ ബോണസ്. ആരാണിവൻ? കാർലോസ്, അച്ഛനെ കൊല്ലാൻ വേണ്ടി മോനായി വരുത്തിയവൻ.
കാളിയാറച്ചനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം ആരാ തനിക്ക് ചോർത്തി തന്നത്? അമ്മച്ചിയെ കാണാൻ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അവിടെ വെച്ച് നിന്റെ എല്ലാ ദുരിതങ്ങൾക്കും ഇന്ന് അവസാനമായിടാ ഷീമോനെ. സിസ്റ്റർ അമലയെ കൊന്നത് കാളിയാറച്ചനാണെന്ന് തെളിഞ്ഞു. ഞങ്ങൾ അത് തെളിയിച്ചു. പക്ഷെ ഏത് നിയമത്തെയും വിലക്ക് വാങ്ങാനുള്ള പണവും ശേഷി അച്ഛനുണ്ടെന്ന് ഓർത്തോ. മരണശിക്ഷ വിധിക്കേണ്ടത് കോടതിയല്ല, ഷീമോന. ചോരയ്ക്ക് പകരം ചോര. സമയം കളയാതെ കാളിയാറച്ചനെ കൊന്നോളാൻ അയാൾ എന്നോട് പറഞ്ഞപ്പോ ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു. എന്റെ പെങ്ങൾ കൊല ചെയ്യപ്പെട്ട പോലെ ഒരു കന്യാസ്ത്രീയും ഇനി ഈ നാട്ടിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല. ബംഗ്ലാവിലോ കിടക്കേണ്ട കാറെന്താ ഇവിടെ കിടക്കുന്നത്? അത് പിന്നെ അറിയാമില്ല. എന്തിനാ ചോ ഈ ലോഹ ഇട്ടുകൊണ്ട് ഇങ്ങനെ കള്ളം പറയുന്നത്? ലോഹ ഇട്ടുകൊണ്ട് എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാ പിന്നെ ലോഹ അഴിച്ചു വെച്ചോ, സത്യം പറയച്ചോ. സത്യമാ പറയുന്നത്, ഞാൻ കരഞ്ഞൂടാ. എങ്കിൽ ഞങ്ങൾക്കറിയാം വഴിമാർ. നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്നാ. കം ഓൺ ക്വിക്ക് സെർച്ച്. ഇറങ്ങി വാടോ ഭയ്യ സഹോദരൻ. ട്രൈബ്യൂണലിന്റെ എൻഒസി, തന്നെ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സമ്മതപത്രം. എന്താ പോരെ അൻവർ? ടേക്കൻ. നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ തലസ്ഥാനത്തിരിക്കുന്ന ബലത്തിൽ. നീ അധികം വാരുമൊക്കലേ മോനെ. മുഖ്യമന്ത്രി കസേരിൽ അയാളും ഡി ഐ ജി കസേരിൽ നീയും അധികം നാൾ വാഴുകളാ. വാഴുന്ന കുറച്ചു കാലം കൊണ്ട് തീർത്ത് കെട്ടേണ്ടതെല്ലാം തീർത്ത് കെട്ടിയിരിക്കും. ഈശോ പണിക്കർ ഒന്നു മുതൽ എണ്ണിക്കൊണ്ട് അതിൽ ഒടുക്കത്തേതാവാൻ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കെ. അത്രയും കാലം തനിക്ക് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. കർത്താവേ വിലങ്ങ് വയ്ക്കാവനെ. വന്നല്ലോ, കൊടിയും പറപ്പിച്ച് കാറക്കേറി നടന്നോ? ഏ കണ്ടില്ലേ ഇവന്റെ കാക്കിപ്പട ഇവിടെ നിരങ്ങി വിരകി വെച്ചിരിക്കുക. കൊച്ചിറക്കാൻ കളിച്ച് കളിച്ച് മർമ്മത്തെ പിടിച്ചാ കളിക്കുന്നേ. മാമച്ച എന്താ പണിക്കരെ? ഓൾഡ് അറസ്റ്റ് എന്തിനാണ്? ഫാദർ ക്ലെമന്റ് കാളിയാറിനെ കൊലപ്പെടുത്താൻ ഐ ജി ജെയിംസ് ജോർജിനോടൊപ്പം കൂട്ടുനിന്നതിന്. അനുഗ്രഹിച്ച് ആശ്രയിച്ച് വിട്ടതല്ലേ
രൂപതര കളങ്കം കഴുകി കളയാൻ. എന്നിട്ട് എന്തായി? സ്വന്തം അനിയനെ അരമനക്കരി വിലങ്ങും വെച്ച് കൊണ്ടുപോന്ന് കണ്ടില്ലേ? ഈ തിരിക്കണ്ണുകൊണ്ട് അരമന പേപ്പുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ലോക്കൽ കോൾ വിളിക്ക് കർദ്ദനാൾ ഹൗസിലേക്ക്. കേരളത്തിലെ നസ്രാണികളെ മൊത്തം നിർത്തും തലസ്ഥാനത്ത് ഓവർക്കോട്ടിട്ടിരിക്കുന്ന കോമാലരാമന്റെ നെഞ്ചത്ത് മനുഷ്യച്ചങ്ങല പോലല്ല ഉരുക്ക് ചങ്ങല പോലെ. എന്നിട്ട് നിർത്തി പൊരിച്ചേരാൻ ഞാൻ ചോപ്പുകൂടെ മൊത്തം തീർന്നില്ല. അങ്കമാലിയിലെ പോലെ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കും ഈ മാമന മാമച്ചൻ. ഇങ്ങനെ ചോ കുത്തിരുമേനി കുത്തിരുമേനി വിളിക്കയല്ല മാമച്ച. താൻ എത്ര തീ കോരിയിട്ടാലും പിതാവിനെ ആളിക്കത്തില്ല. ഈ കൈ കൊണ്ട് അരമന പേപ്പറിൽ ഒരു വരി പോലും എഴുതില്ല. ഇവന് വേണ്ടി ഫോണിൽ ഒരു നമ്പറും കറക്കില്ല. ൂറിനുള്ളിൽ നീ തന്നെ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീ എനിക്ക് സുതിയലും ഈശോമിച്ചയായിക്ക് സുഞ്ചാരിക്കട്ടെ. ഇവനെ കൊണ്ട് ആദ്യം നുണഞ്ഞ അമ്മിഞ്ഞ പാൽ കക്കിക്കാൻ എനിക്ക് 24 സെക്കൻഡ് മതി. തനിക്ക് പറ്റുമെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഇവനെ രക്ഷിച്ചെടുക്ക്. എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ എന്ന് വിളിക്കും. പിന്നെ കേരള ഗാർഡൻസിലേക്കുള്ള കിളിവാതിലുകളെ ഞാൻ തുറന്നിട്ടുള്ളൂ. ഗോപുരവാതിൽ ചവിട്ടി പൊളിച്ചു വരും ഞാൻ തന്റെ മുന്നിൽ. അന്ന് താനിങ്ങനെ കൊലവിളിക്കില്ല. ജീവിതത്തിൽ ആദ്യമായി നേരിന്റെ നേരെ തല കുനിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാവും അത്. ചായ സൽക്കാരം കൊണ്ട് സർക്കാർ വീഴുന്ന സീസണായിപ്പോ. അപ്പോഴാ അച്ഛന്മാരുടെ പാനപാത്രത്തിൽ കയറി പോലീസിന്റെ ഒരു പരിചയമുട്ടുകളി. തിരുനക്കര മൈതാനത്ത് കിടത്തേണ്ട പോലീസ് പരേഡ്, പുന്നശ്ശേരി തിരുമേനിയുടെ നെഞ്ചത്ത് വെച്ച് കിടത്തിയ തന്നെയും തന്റെ പരിവാരങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? താൻ തന്നെ പറ ഉത്തരം. ഇഷ്ടമുള്ള എന്തും ചെയ്യാം. എന്നാ കേട്ടോ, ഇപ്പോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡോസ് കൂട്ടി ചെയ്യുക. കേരളത്തിലെ പള്ളിമണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ച് പേടിപ്പിച്ചാലും പാതിരിപ്പട എം സി റോഡിലും കെ കെ റോഡിലും കിടന്ന് പൊട്ടിത്തെറിച്ചാലും കേസിന് ആവശ്യമെങ്കിൽ ഏത് വലിയ തിരുമേനിയുടെ അരമനയിലും കയറാം. കളക്ടർ ബംഗ്ലാവിന്റെ അസ്ഥിവാരം വരെ തോണ്ടി നോക്കാം. ഐ ജി ജെയിംസ് ജോർജിനെയും കളക്ടർ പോളിനെയും ചുട്ടെടുത്ത് അടക്കിയാലും ഒരുത്തനും തന്നോട് ചോദിക്കൂല. ഒരു ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ്, അതിൽ കുറഞ്ഞൊന്നും താൻ എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും കൊണ്ടുവന്ന് വെക്കാതെ വിടില്ല വടക്കോട്ട്. താങ്ക് യു സർ. ഐ ബിയുടെ റിപ്പോർട്ട് വായിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാമച്ചൻ കേരള ഗാർഡൻസിൽ ഇരുന്ന് കരിനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിനെ വീഴ്ത്താൻ. ഈ മുടിയാൻ നേരത്ത് തോട്ടത്തിൽ മുച്ചീർപ്പം പറക്കുമെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മുന്നണിയിലും ചില ചാഴികൾ ചാടി തുടങ്ങിയിട്ടുണ്ട്. ചാട്ടം മാമച്ചന്റെ ചട്ടിയിലേക്കാണെന്ന് എനിക്കറിയാം. ആയുസെത്താതെ ഒടുങ്ങുമെന്നാണ് ഭയം സർക്കാരിനെ. രാഹുകാലത്തിലാ സാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത്, അതിന്റെ ഒരു കാലക്കേടായിരിക്കും. ഇടവില്ല, ഈ ഒരു വടക്കം മാത്രമല്ല ഒരു വെടക്കടം കൂടിയാ അല്ലേ. തനിക്ക് പറ്റിയ ഒരാളെ അകത്ത് കാത്തിരുത്തിയിട്ടുണ്ട്, താനൊന്ന് കാണണം.